Dear students, in the last video we discussed about the methods or estimating working capital requirement. Then first method aya percentage of sales method aanu nammal parnu nirthiyathu. Endarunu percentage of sales method avaru parneyirunnathu ee sales um working capital thammile oru relation undu ennalla adisthanathile nammal endakkunu working capital estimate cheyyunnu. Then ഓരോ ഇൻഡിവിജുവൽ ഐറ്റം ഓഫ് കറന്റ് അസറ്റ്സും കറന്റ് ലയബിലിറ്റീസും എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് അതായത് പെർസെന്റേജ് ഓഫ് സെയിൽസിന്റെ ബേസിൽ ഓരോ ഇൻഡിവിജുവൽ കറന്റ് അസറ്റ്സും കറന്റ് ലയബിലിറ്റീസും എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ അസെറ്റേജ് ഓക്കേ ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ് ആണല്ലോ സോ നമ്മൾ എന്താക്കുന്നു അവിടെ ഓരോ കറന്റ് അസറ്റ്സും इंडिविजुअली ओर कसटसूम कंट लयबिलिटीसूम एस्टिमेट करंट असटसूम कंट लयबिलिटीसूम नाम डिफरस नामे कंसीडर एस्टिमेट वर्किंग क्यापिटल कंसीडर ओके क्वस्ट नोक द फोलोइंग इंफर्मेशन हास् बीन प्रोवाइडेड बाय ए कंपनी फॉर द इयर एंडेड 36/2011 और बैलेंस शीट लयबिलिटी अमौंट असट अमौंट लयबिलिटी नोक इक्विटी शेयर कैपिटल 2 लाख 8% डिबेंचर्स 1 लाख रिसर्व्स एंड सरप्लस 50,000 लॉन्ग टर्म लोन्स 50,000 सन्ट्री क्रेडिटर्स 80,000 टोटल 4,80,000 फिक्स्ड असेट्स लेस डिप्रिसिएशन 3 लाख इन्वेंटरीज 1 लाख सन्ट्री डेब्ट 70,000 कैश इन बैंक 10,000 टोटल 4,80,000 सेल्स फॉर द इयर एंडेड 36/2011 अमाउंटेड रुपीस 10 लाख 36/2011 10 लाख आर ഐറ്റംസ് ഒക്കെ എന്തിന്റെ ബേസിലാണ് ഈ ഒരു 10 ലാക്ക് നമ്മ സെയിൽസിന്റെ ബേസിലാണ് ഓക്കേ ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാ ദ സെയിം വിൽ അമൗണ്ട് റുപ്പീസ് 12 ലാക്ക് ഫോർ ദ ഇയർ 2011 ആൻഡ് 12 അതായത് 2011 36/2011 വരെയുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അതുവരെയുള്ള സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ് 10 ലാക്ക് ആണ് ദെൻ കമ്പനി എസ്റ്റിമേറ്റ് ചെയ്യാണ് അടുത്ത സാമ്പത്തിക വർഷം ദാറ്റ് മീൻസ് 2011-12 मुदल स्टार्ट 12 assuming a linear relationship between sales and working capital okay appo ee oru relationship working capital um current assets um nammal oru linear relationship allengi working capital nalla oru linear relationship establish cheyidondu ay oru assumption le adondana assume cheyan parayunnu endana assume cheyan parayunnu working capital sales um nammal relationship undu nalla oru assumption le 2011-12 le working capital estimate cheya എത്ര സെയിൽസ് വരുമ്പോൾ 12 ലക്ഷം ആണ് സെയിൽസ് വരുന്നത് വെച്ചാൽ എത്രത്തോളം വരും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്കതിനെ നോക്കാം എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഒരു പർട്ടിക്കുലേഴ്സ് കോളം 3 എമൗണ്ട് കോളം പർട്ടിക്കുലേഴ്സ് ദെൻ ആക്ച്വൽ എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ ഒരു കോളം 2010-11 ആക്ച്വൽ എമൗണ്ട് റെക്കോർഡ് ചെയ്യുക ദെൻ അത് പെർസെൻറ്റേജ് ടു സെയിൽസ് കാണും അല്ലേ എത്രത്തോളം പെർസെൻറ്റേജ് കണ്ടെത്തുക ദെൻ അത് എസ്റ്റിമേറ്റ് ചെയ്യുക ഇങ്ങനെ 4 കോളാണ് വരുന്നത് ഓക്കേ നമുക്ക് ആദ്യം സെയിൽസ് ആക്ച്വൽ കഴിഞ്ഞ ആക്ച്വൽ ഉദ്ദേശിക്കുന്നത് 11 എത്രയായിരുന്നു ഉള്ളത് 10 ലാക്ക് ആണ് അത് പെർസെൻറ്റേജ് നമ്മൾ എത്രയായിട്ട് കൺസിഡർ ചെയ്യുന്നു 100 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ഓക്കെ എന്നുവെച്ചാൽ സെയിൽസിന്റെ ബേസിലാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് സെയിൽസ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് 100 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ദെൻ നമ്മൾ ഇനി എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്ന ഏത് സെയിൽസിന്റെ മുകളിൽ ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത് 12 ലാക്കിന്റെ മുകളിൽ അപ്പോൾ എസ്റ്റിമേറ്റ് 12 ലാക്ക് ഓക്കേ ഇവിടെ പെർസെന്റേജ് 100 വന്ന നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ അതായത് ഈ ഒരു സെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് സോ സെയിൽസ് ഈസ് കൺസിഡേർഡ് ആസ് ബേസ് സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് 100 ദെൻ അത് നമുക്ക് കറണ്ട് അസറ്റ്സ് എടുക്കാം കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ വേറെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് എല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഓക്കെ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ് ഇൻവെന്ററീസ് സൺട്രി ഡെപ്റ്റേഴ്സ് ക്യാഷ് ആൻഡ് ബാങ്ക് ഓക്കെ ഇപ്പൊ ഇൻവെന്ററീസ് എമൗണ്ട് 1 ലാക്ക് ഓക്കെ 1 ലാക്ക് ആണ് എന്ത് ഇൻവെന്ററീസ് സൺട്രി ഡെപ്റ്റേഴ്സ് എത്രയാണ് 70,000 ക്യാഷ് ബാങ്ക് എത്രയാണ് 10,000 ഇത്രയാണ് കറണ്ട് അസറ്റ്സ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് പെർസെൻറ്റേജ് കണ്ടെത്തണം അതായത് ഇൻവെന്ററീസ് സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടെത്തണം
നിങ്ങൾക്ക് സാധാ മാക്സ് ചെയ്യുന്ന പോലെ തന്നെ ഇൻവെന്ററീസ് എത്ര പെർസെൻറ്റേജ് ആണ്? 1 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. സെൻട്രി ഡെപ്റ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് 70,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. ഓക്കെ, കേശൻ ബാങ്കിൻ്റെ 10,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് കിട്ടും. ഇൻവെൻട്രീസിന് 10% കിട്ടി, സെൻട്രി ഡെപ്റ്റേഴ്സിന് 7% കിട്ടി, കേശൻ ബാങ്കിന് 1% കിട്ടി. അപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റ്സിൻ്റെ പെർസെൻറ്റേജ് എത്ര? 10 + 7 + 1 ടോട്ടൽ 18 കിട്ടും. അതാണ് ടോട്ടൽ കറണ്ട് അസറ്റ്സ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ പെർസെൻറ്റേജ് കണ്ടെത്തിയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം അല്ലെ, ഫ്യൂച്ചറിൽ എത്ര ഇൻ റുപ്പീസിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സെയിൽസ് 12 lakh ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഇനി 12 lakh ബേസിൽ വേണം എന്താക്ക ഈ ഇൻവെൻട്രീസും സെൻട്രൽ ഡെപ്റ്റേഴ്സും ക്യാഷ് ആൻഡ് ബാങ്കും എസ്റ്റിമേറ്റ് ചെയ്യാം, നമ്മൾ നേരത്തെ കണ്ടെത്തിയ പെർസെൻറ്റേജ് ഉപയോഗിച്ച്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ടു സെയിൽസ് ഇൻവെൻട്രീസ് എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 10%. അപ്പോൾ 12 lakh 10% എത്ര? 1 lakh 20,000. ദെൻ സെൻട്രൽ ഡെപ്റ്റേഴ്സ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 7%. അപ്പോൾ 12 lakh 7%, 12 lakh × 7/100 എത്ര? 84,000. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് എത്ര പെർസെൻറ്റേജ് ആണ്? 1%. അപ്പോൾ എന്തിൻ്റെ 1%? 12 lakh 1% എത്ര? 12,000. ദെൻ ടോട്ടൽ 1 lakh 20,000 പ്ലസ് 84,000 പ്ലസ് 12,000 എത്ര? 2 lakh 16,000. അതാണ് കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ. അതെന്തെന്നും കിട്ടും നമുക്ക്? 12 lakh 18% എടുത്താൽ അത് തന്നെയാണ് കിട്ടുക, എത്ര? 2 lakh 16,000. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ തന്നിരിക്കുന്ന സെയിൽസിൻ്റെ മുകളിൽ വേണം അതിൻ്റെ പെർസെൻറ്റേജ് ഇട്ട് കാണാൻ. ഓക്കെ, ഇതേപോലെ കറണ്ട് ലയബിലിറ്റീസും. കറണ്ട് ലയബിലിറ്റീസ് നോക്കുമ്പോൾ ലയബിലിറ്റീസ് ആകെ ഒന്നേ വരുന്നുള്ളൂ, ഇത് സെൻട്രി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ സെൻട്രി ക്രെഡിറ്റേഴ്സ് ചെയ്ത് 80,000. ദെൻ അത് സെയിൽസിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജ് എന്ന് കണ്ടെത്തണം. അപ്പോൾ 80,000 ഡിവൈഡ് ബൈ 10 lakh × 100 8% എന്ന് കിട്ടും. ഓക്കെ, ദെൻ അത് എസ്റ്റിമേറ്റ് ചെയ്യാം. എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എന്തിൻ്റെ മുകളിൽ എസ്റ്റിമേറ്റ് ചെയ്യണം? 12 lakh മുകളിൽ. അപ്പോൾ 12 lakh × 8% എത്ര? 96,000. പെർസെൻറ്റേജ് കാണാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, 12 lakh × 8/100. ഓക്കെ, അപ്പോൾ 12 lakh × 8% അറിയുന്നത് 96,000. അപ്പോൾ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് എത്ര? 96,000 തന്നെ. പെർസെൻറ്റേജും 8 തന്നെ അല്ലേ. അപ്പോൾ ടോട്ടൽ ചെയ്തിടാം എല്ലാ കോളും, ആക്ച്വൽ കോളും ടോട്ടൽ ചെയ്തിടാം, പെർസെൻറ്റേജ് കൊള്ളും ടോട്ടൽ ചെയ്തിടുക, എസ്റ്റിമേറ്റ് കൊള്ളും. അത് സെയിം തന്നെ വരും, കറണ്ട് ക്രെഡിറ്റേഴ്സ് ആകെ ഒരു കറണ്ട് ലയബിലിറ്റി അല്ലേ വരുന്നുള്ളൂ. സോ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് സെയിം എമൗണ്ട് തന്നെ വരും. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ ആക്ച്വലിൻ്റെ കൊള്ളത്തിൽ നോക്കാം. നേരത്തെ കണ്ടെത്തിയ കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ എത്രയായിരുന്നു? 1 lakh 80,000 ആയിരുന്നു. അതിൽ 80,000 മൈനസ് ചെയ്യുക കറണ്ട് ലയബിലിറ്റി. അപ്പോൾ എത്ര? 1 lakh. പെർസെൻറ്റേജ് അതേപോലെ തന്നെ ചെയ്യാം, 18 ആയിരുന്നു നേരത്തെയുള്ള പെർസെൻറ്റേജ്. അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീൻ്റെ 8% മൈനസ് ചെയ്യുക. അപ്പോൾ 10. ഓക്കെ, അവിടെ 2 8 ഇട്ടൊന്നും കൺഫ്യൂഷൻ വരുന്നത്. ഈ ഒരു 8 എന്ന് പറയുന്നത് ടോട്ടൽ ചെയ്തിട്ടുള്ളതാണ്. ആകെ ഒരു കറണ്ട് ലയബിലിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ സെയിം എമൗണ്ട് തന്നെ താഴത്തെ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ 18 × 8 മൈനസ് ചെയ്താൽ 10. ദെൻ എസ്റ്റിമേഷൻ 2 lakh 16,000 ആണ് കറണ്ട് അസറ്റ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത്. അതിന് എസ്റ്റിമേറ്റ് ചെയ്ത കറണ്ട് ലയബിലിറ്റീസ് 96,000 മൈനസ് ചെയ്യാം, ബാക്കി വരുന്നത് 1 lakh 20,000. സോ 12 lakh സെയിൽസ് നടത്തുകയാണെങ്കിൽ അവിടെ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം? 120,000. 1 lakh 20,000 റുപ്പീസ് വർക്കിംഗ് ക്യാപിറ്റലാണ് വരിക. അതാണ് നമ്മൾ ഈ ഒരു സെയിൽസ് വർക്കിംഗ് ക്യാപിറ്റൽ റിലേഷൻഷിപ്പ് വെച്ച് 2011-12 വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ നടത്തിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണിത്. ഓക്കെ.